പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഓക്സിജൻ ക്ഷാമം ജില്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും സിലിണ്ടറുകൾ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു നിലവിൽ സ്ഥിതി ഗുരുതരമല്ലെന്നും താൽക്കാലിക പ്രശ്നങ്ങൾ പരിഹരിച്ചെന്നും പത്തനംതിട്ട ജില്ലാ കളക്ടർ വിശദീകരിച്ചു പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെ രാത്രി മുതലാണ് ഓക്സിജൻ ക്ഷാമം രൂക്ഷമായത് ജില്ലയിൽ കൊറോണ ബാധിച്ചവരെ ചികിത്സിക്കുന്ന രണ്ട് സർക്കാർ ആശുപത്രികളിൽ ഒന്നാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രി ഇവിടെയാണ് സ്ഥിതി ഏറെ രൂക്ഷം 123 കൊറോണ രോഗികളാണ് നിലവിൽ ഇവിടെ ചികിത്സയിലുള്ളത് ഇതിൽ 15 പേരുടെ ആരോഗ്യനില ഗുരുതരമാണ് ഈ സാഹചര്യത്തിലാണ് ആശുപത്രിയിൽ കൂടുതൽ ഓക്സിജൻ വേണ്ടി വരുന്നത് ആകെ 93 സിലിണ്ടറുകൾ ഇവിടെ ഉണ്ടെങ്കിലും കരുതൽ ശേഖരത്തിൽ ഭൂരിഭാഗവും കാലിയാണ് ഓക്സിജൻ സിലിണ്ടറുകളുടെ കുറവും രൂക്ഷമാണ് അടിയന്തര ഘട്ടത്തെ നേരിടാൻ സ്വകാര്യ ആശുപത്രിയുടെ കരുതൽ ശേഖരത്തിൽ നിന്ന് ഇന്നലെയും ഇന്നുമായി 26 ഓക്സിജൻ സിലിണ്ടറുകൾ എത്തിച്ചു ഓരോ ദിവസം രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതോടെ ഓക്സിജന്റെ റിക്വയർമെന്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പല ഏജൻസീസ് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഓക്സിജൻ അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് രാവിലെ ഓക്സിജൻ അവിടെ ഷോർട്ടേജ് എന്ന റിപ്പോർട്ട് കണ്ടതോടെ ഞാൻ അന്വേഷിച്ചു രാവിലെ ഒരു 8:30 മണിക്ക് കുറേ ഓക്സിജൻ സിലിണ്ടേഴ്സ് എത്തിച്ചു സപ്ലയർ എന്ന് ഞാൻ അറിഞ്ഞു അതോടെ തത്കാലം ടെമ്പററി ആയിട്ട് നമ്മൾ ഗ്യാപ്പ് ഫിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്രൈസിസ് മാനേജ് ചെയ്തിട്ടുണ്ട് ഇതിൽ പിസോ പിന്നെ സപ്ലയേഴ്സും ഗവൺമെൻറ്റും എല്ലാവരോടും കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടീം വർക്ക് ചെയ്യുന്നുണ്ട് ഇന്ന് പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് സ്വകാര്യ മേഖലയുടെ സഹായത്തോടെ എറണാകുളത്ത് നിന്ന് കൂടുതൽ സിലിണ്ടറുകൾ ഉടൻ എത്തിക്കും കഴിഞ്ഞ ദിവസം ജില്ലയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലും ഓക്സിജൻ ക്ഷാമം ഉണ്ടായിരുന്നു വരും ദിവസങ്ങളിൽ രോഗികളുടെ എണ്ണം കൂടിയാൽ സ്ഥിതികൾ കൂടുതൽ രൂക്ഷമാകുന്ന അവസ്ഥയാണ് ജില്ലയിലുള്ളത് ജനം പത്തനംതിട്ട